കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്. വന്യജീവികൾ ജനവാസ മേഖലയിൽ കടന്നുകയറി നാശനഷ്ടം വരുത്തുന്നത് തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത സർക്കാരുകളാണ് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത്. ദിനം പ്രതി വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലായിരുന്നെങ്കിൽ ഇന്ന് ഇടുക്കിയിലാണ്. ഇടുക്കി മൂന്നാറിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആന തുമ്പിക്കയക്ക് വലിച്ചെറിഞ്ഞ് 3 പ്രാവശ്യം ചുഴറ്റിയെറിഞ്ഞു എന്നാണ് ചുഴറ്റിയെറിഞ്ഞ് കൊന്നത്. ഈ വിഷയം ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗതയാണ്. ഇപ്പോഴും ഇത് പരിഹരിക്കണ്ടേ? ഇപ്പോൾ സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറയുന്നു. കർഷക കോൺഗ്രസ് പറയുന്നു 10 ലക്ഷം പോലെ 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം. ഒരു ജവാന് കൊടുക്കുന്നുണ്ടെങ്കിൽ ജവാൻ കൊല്ലപ്പെട്ടാൽ 1 കോടി രൂപ നഷ്ടമാണ്. ഒരു കിസാൻ മരിച്ചാലും 1 കോടി രൂപ നഷ്ടം കൊടുക്കണം. അതാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. ഇതാണ് കർഷക കോൺഗ്രസ് അതിശക്തമായി ആവശ്യപ്പെടുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വളരെ നിഷ്ക്രിയ സമീപനമാണ്. ഇത് പരിഹരിച്ചേ പറ്റൂ. സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി മനുഷ്യ ജനവാസ മേഖലകളിൽ വന്യമൃഗം കയറാതിരിക്കുവാനുള്ള സത്വര നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം.